അല്ലെ ഈ പണ്ടാരം കോപ്പ് പട്ടികൾ വെളിയിൽ കിടന്ന് കുരയ്ക്കുന്ന കഴിച്ച് എനിക്ക് പേടിയാവുന്ന രാത്രിയാണ് ഇരുന്ന് വീഡിയോ എടുക്കുന്നത് പണ്ടാരം ഉണങ്ങാനായിട്ട്. ഹായ് ഗൈസ്, ഐ ആം ക്രേസി ബ്രോ. നമ്മളത്തെ പുതിയൊരുലേക്ക് സ്വാഗതം. കത്തി കേറിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ബിഗ് ബോസ് അല്ല, ക്ലബ് ഹൗസ്. ഗൈസ്, ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, അളിയാ അത് പുളി ആപ്പാണ്, ഇതിനകത്ത് കയറുന്ന മറ്റേതാണ് മറിച്ചതാണ് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഞാൻ കയറിയിട്ടും സത്യം പറഞ്ഞാൽ ഞാൻ കയറിയിട്ട് അതിനകത്ത് കയറാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കളഞ്ഞിട്ട് പോയി പുല്ല്. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വാട്സപ്പിൽ അങ്ങോട്ട് ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ചാറ്റിങ്, അളിയാ പുളി, അളിയാ അളിപൊളി ആപ്പ്, ആഗ്രഹം എനിക്കിവിടെ കയറിയും കൊള്ളാം. അപ്പോൾ ഞാൻ അവന്മാരത്തോട് അളിയാ നിങ്ങളെ വിഷമിപ്പിക്കണ്ടല്ലെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കന്മാർ, ആ വേണ്ടാ നീ വരണ്ട, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ് കുഴപ്പമില്ലളിയാ വരാന്ന് പറഞ്ഞ് അങ്ങനെ കയറി. ഗൈസ്, ആപ്ലിക്കേഷൻ വേറെ ലെവലാണ്, വേറെ വൈബാണ്, സമയം പോകും ഗൈസ്, വേറെ ലെവൽ സാധനമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആപ്ലിക്കേഷനകത്തോട്ട് പോവാം. അപ്പോൾ ഗൈസ്, പോണതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലും പ്ലീസ്. റോഡ് ടു 3K സബ്ബാണ്, പോവാം ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, പോവാം. ഗൈസ്, അപ്പോൾ ഞാൻ ഇങ്ങനെ പോവുകയാണ്, പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് കേരള യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കണ്ടത്. സ്വാഭാവികം ആരാലും ക്ലിക്ക് ചെയ്ത് പോകും ഗൈസ്. അങ്ങനെ ഞാൻ ക്ലിക്ക് ചെയ്ത് കയറി ഗൈസ്. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്ത് കയറി. അപ്പോൾ ബാക്കി കേൾപ്പിച്ച് തരാം. നമ്മളോട് പെട്ടെന്ന് അറ്റാച്ച് ആവുള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മള് ഫുഡ് വ്ലോഗേഴ്സ് ഇഷ്ടം പോലെ നമ്മളെ കേരളത്തിലുണ്ടല്ലോ, അതേപോലെ ട്രാവൽ വ്ലോഗേഴ്സ് കുറെ വ്ലോഗേഴ്സ് ഉണ്ട്. അപ്പൊ ഗൈസ്, ഞാൻ കേറിയപ്പം അതിനകത്തോട് കേറിയപ്പം നിരവധി യൂട്യൂബേഴ്സ് ഉണ്ട് ഗൈസ്, നിരവധി യൂട്യൂബേഴ്സ് അതിനകത്ത് കയറി കിടന്ന്. ഞാൻ ഇവിടെ കിടന്ന് അലക്കുന്നു, ഹലോ ഹലോ എന്നെ കിടക്കടേ, ഹലോ ഞാനുണ്ട്, ഹലോ ഹലോ ഹലോ, ഞമ്മ പേര് രഷീദ്. ഒന്നും ആഡ് ആവുന്നില്ല ഗൈസ്, ഒന്നും ശരിയാവുന്നില്ല. അവസാനം ഞാൻ പുറത്തിറങ്ങി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ ആലോചിച്ചത്, ഇതെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, മൈക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഗൈസ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഗൈസ്, ആദ്യമായിട്ട് നമ്മളൊരു സ്ഥലത്ത് ഒരു സാധനം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു മുക്കും മൂലം അറിയത്തില്ലായിരിക്കും. യെസ്, യൂട്യൂബ് കണക്ക്, യൂട്യൂബ് അങ്ങനെയാണ്. ആദ്യം നമ്മൾ കയറുമ്പോൾ കോപ്പിറൈറ്റ് കോപ്പ് മറ്റേത് മറിച്ചത് എന്താണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കയറി ഇങ്ങ് വരും, കയറി വന്ന് മൂന്ന് സ്ട്രൈക്കും പേടിച്ചുകൊണ്ട് വീട്ടിലിരിക്കും, നമുക്ക് അടിച്ചു പോകും ഗൈസ്. അതാണ് പറയണത്, ആദ്യം പഠിച്ചിട്ട് കയറി വരണം ഗൈസ്. എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു, പിന്നെ എനിക്കൊരു ഗ്രൂപ്പും കുറേ കാര്യങ്ങളും യൂട്യൂബിനെ കുറിച്ചുള്ള കുറേ ആളുകളെ കിട്ടി, പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് പുല്ല്. അവസാനം ഞാൻ ഇന്നാളിട്ട വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം അതൊക്കെ ചിലപ്പോൾ സ്ട്രൈക്ക് വരാൻ സാധ്യത ഉണ്ട് ഗൈസ്. ഓക്കെ, കുറേമാർ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പുറത്ത് വേറെ ഒരാൾ ക്ലെയിമിന്, ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം അടുത്തൊരിത് കണ്ട്, അങ്ങനെ അതിനകത്തോട്ട് കയറി. അതിനകത്തോട്ട് കയറിയപ്പോഴാണ് ഗൈസ് ഞാൻ അറിഞ്ഞത്, ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഗൈസ്, ഞാൻ പെട്ടുപോയി ഗൈസ്. Have some understanding of lighting and how cameras work and stuff like that, so I don't know if I necessarily agree that, you know, if you wear lenses it photographs better, so I would say I would alla idu endu aanu parayane nollum guys enik manasilayilla, english aanu manasilayi pandara odanganayittu aadiyam a b s j h s angane okke ullana, pinne photos telinju vannu guys, photos telinju vannapothekku naan avade ninnu guys korachuda do that because I also have very sensitive eyes, so appadana guys adu sambhavichathu. See I have used lenses once for my look because guys naan avade ninnapothekku naan vidhaichu naan mathrame ullarikkunu, pakshe vera edho oruthan vannu guys, I was vessel look ennokke paranju oruthan vannu guys, pakshe naan porutharangi guys, naan porutharangi ichi keruvan povva. രക്ഷപ്പെട്ടു ഗൈസ്, ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് നമ്മളെ കേരള മലയാളികളായിരുന്നു ഗൈസ്, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോഴാണ് ഗൈസ് എനിക്കൊരു ആശ്വാസം വീണത് ഇത്. അപ്പോഴും ഞാൻ ഇവിടെ കുറെ മുഖങ്ങൾ കണ്ടു ഗൈസ്. കൽബിയിലത്തി. ഓക്കെ ഗൈസ്, ഇതൊക്കെ ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടി പറയുന്നതാണ്, ആരും സീരിയസ് ആയിട്ടൊന്നും എടുക്കലും, അങ്ങനെ എടുക്കല്ലും ഗൈസ്, അങ്ങനെ ഒന്നും എടുക്കല്ലും, അങ്ങനെ എടുത്തുകൂടാ, നിങ്ങൾക്കറിയാം എൻ്റെ ടൈം തന്നെയാണ്. അതിരി കടന്ന് സംസാരിച്ചുകൂടാ, അത്രേ ഉള്ളൂ ഗൈസ്. ഈ റോസ്റ്റിംഗ് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാം, പക്ഷേ ഒരിക്കലും ഒന്നിനും അടുത്തിരി കിടക്കരുത്. എക്സാമ്പിൾ എ ജെ കിച്ചൂട്ടൻ കിച്ചൂട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മൂക്ക് ചൊറിയുന്നു. സത്യം പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷനകത്ത് കയറിയപ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ കുറെ തമാശകരമായ കാര്യം ഫീൽ ചെയ്തു, പിന്നെ ഓൺലൈൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിരിക്കുന്ന കണക്കും ഫീൽ ചെയ്തു. ഇതേ കണക്ക് ഇതിനകത്തുള്ള റൂമുകളിൽ കയറിയപ്പോഴത്തേക്കും അങ്ങനെയും കുറെ കാര്യങ്ങൾ ഫീൽ ചെയ്തു ഗൈസ്. എന്തുവാ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നു അല്ലെ, നമ്മളറിയാതെ തന്നെ നമ്മൾ ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കും ഇതിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും എന്തെന്നാ വിളിച്ചപ്പോൾ ഡേ എന്നാ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും സാർ സാർ ഞാൻ അവിടെ ഉണ്ട് സാർ ഞാൻ അവിടെ ഉണ്ട് സാർ ഞാൻ അവിടെ ഉണ്ട് സാർ
യെസ് ഗൈസ്, അങ്ങനെ ഞാൻ തിരഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്, കുസൃതി ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് പണ്ടേ ഇഷ്ടമാണ് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുള്ള ഉത്തരം പറയാനും. കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ പറയാമെന്നും പറഞ്ഞ് അകത്ത് കയറി. ഒന്നാമത്തെ കാര്യം, എനിക്ക് മൈക്ക് ഓണാക്കാൻ അറിഞ്ഞൂടായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവിടെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം പുല്ല് പാണ്ഡാരം ഒന്നും മനസ്സിലായിരുന്നില്ല. എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു എന്താണ് ചോദിക്കുന്നതെന്ന് പോലും മനസ്സിലായിരുന്നില്ലായിരുന്നു. അവർ വേറെ എന്തിനൊക്കെ സംസാരിക്കുകയായിരുന്നു. അവസാനം ഞാൻ ആരായി ഗൈസ്? കുസൃതി ചോദ്യത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ സ്കൂട്ടായി. അവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് നേരെ നമ്മളാ മോദിയുടെ വാക്സിൻ പോളിസിയുടെ കുഴപ്പങ്ങളെന്ന് പറയുന്ന റൂമിനകത്ത് കയറി. അതിനകത്ത് കയറി കഴിഞ്ഞത് മാത്രമേ ഗൈസ് എനിക്ക് ഓർമ്മയുള്ളൂ, ബാക്കി അതിനകത്ത് കയറിയല്ലേ ഓർമ്മ കാണുള്ളൂ. നോക്കട്ടെ, ആളുകൾ പറഞ്ഞത് പിന്നെ ഇവരുടെ വാക്സിൻ ഡിപ്ലോമസി എന്നൊക്കെ പറഞ്ഞു കേട്ടു, പക്ഷെ അത് അങ്ങനെ ആണെന്ന് തോന്നുന്നില്ല. അത് എഗ്രിമെന്റ് എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലായില്ല ഗൈസ്. ഞാൻ അതിനകത്ത് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവരെന്തൊരു പറയണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ ഏകദേശം പകുതിയോളം എത്തി സംസാരിച്ച് പണ്ടാരം. ഞാൻ പാതി കേട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ഗൈസ്. ഇപ്പോൾ ഒരു കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സന്ദർഭം കേട്ടിരുന്നിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ആമേരെ മേലിൻ്റെ കഥയാണെങ്കിൽ അവസാനം ആമ ഓട്ടം മത്സരത്തിന് ജയിച്ചു. ഇതിൻ്റെ കഥ എന്തുവാ? ഇതിൻ്റെ കഥയല്ലേ നമുക്കറിയേണ്ടത്? ആമ ജയിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? അപ്പം നമ്മൾ വിചാരിക്കും ആമ എങ്ങനെ ജയിക്കുന്നത്? അതിനാണ് പറഞ്ഞ കഥ പറഞ്ഞത്. അപ്പോൾ അതേ കണക്കായിപ്പോയി ഗൈസ് ഇതിനകത്ത് കയറിയത്. സ്വപ്നങ്ങൾ കാണാൻ പഠിക്കാം ഗൈസ്. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. 10K സബ്സ്ക്രൈബർ ആവുന്നതിന് ഇത് മാത്രമേ കാണാറുള്ളൂ. 10K സബ്സ്ക്രൈബർ ആവുന്നത് കാണും. പിന്നെ 100K, 1 മില്യൺ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഇന്നാളെ ഞാനൊരു സ്വപ്നം കണ്ടു, 100K ആയി സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നു കരഞ്ഞുകൊണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ്, പെട്ടെന്നാവണം ഗൈസ്. എനിക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ സപ്പോർട്ട് മാത്രം. എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഗൈസ്. ചളിയാണെങ്കിലും അല്ലെങ്കിലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഗൈസ്. അത് മതി ഗൈസ്. അവിടെയാണ് ഗൈസ് സപ്പോർട്ട് ഗൈസ്, അവിടെയാണ് ഗൈസ്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയ ശേഷം അടുത്ത റൂമിൽ കയറാനായിട്ട് നോക്കിയപ്പോഴാണ് അവിടെ കണ്ടത് പ്രേമിക്കാൻ പറ്റിയ പ്രായം. സ്വാഭാവികമായിട്ട് ആരും അത് കാണുമ്പം പെട്ടെന്ന് അകത്ത് കയറും. അതിനകത്ത് കയറിയപ്പോഴാണ് ഒരു മച്ചാൻ പറഞ്ഞത് അവൻ 5-ാം ക്ലാസ് തൊട്ട് അങ്ങനെ പ്രേമം തുടങ്ങിയെന്ന്. ഇവിടെ LKG തുടങ്ങിയാണ് നമ്മൾ, ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല. അല്ലല്ല, നമ്മളിവിടെ ടോപ്പിക്കിന്റെ ഇതന്നെ പ്രേമിക്കാൻ പറ്റിയ പ്രായം. ഏതാണ് നല്ല പ്രായം? പ്രേമിക്കാൻ പറ്റിയ പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയനില് ഞാൻ 6-ാം ക്ലാസ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. 6-ാം ക്ലാസ് തുടങ്ങി 7 അതുപോലെ 8 9 എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു കട തുടങ്ങ്, അതായിരിക്കും നല്ലത്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ പണ്ടാരം കോപ്പ് പട്ടികൾ വെളിയിൽ കിടന്ന് കുരയ്ക്കുന്ന കഴിഞ്ഞ് എനിക്ക് പേടിയാവുന്നു. രാത്രിയാണ് ഇരുന്ന് വീഡിയോ എടുക്കുന്നത് പണ്ടാരം ഉണങ്ങാനായിട്ട്. ഗൈസ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് പ്ലീസ് ഗൈസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയേക്കുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും ബിഗ് ബൈ എന്ന സ്നേഹം മാത്രം. ബൈ ക്രേസി ബ്രോ.